ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സമിറ്റ് അക്കാഡമി. സമിറ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ട്രിഗണോമെട്രി എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ട്രിഗണോമെട്രി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഒരു ആംഗിള് 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാംഗിളിനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എന്ന് പറയുന്നത്. ഇനി ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, 90 ഡിഗ്രി അല്ലാത്ത മറ്റേ രണ്ട് ആംഗിളുകളും ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രിയെക്കാളും ചെറുതായിരിക്കും, ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രിയും മറ്റു രണ്ട് ആംഗിൾസ് 90 ഡിഗ്രിയെക്കാളും കുറവുമായിട്ടുള്ള ഒരു ട്രയാംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. ഇനി ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന വശത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന വശമാണ് ഹൈപ്പോട്ടന്യൂസ്. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിൽ ഏറ്റവും വലിയ വശമായിരിക്കും ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. ബാക്കി രണ്ട് വശങ്ങളെ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്നും ബേസ് എന്നും പറയും. ആ നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതിനെ ബേസ് എന്നും ഇതിനെ ഓൾട്ടിറ്റ്യൂഡ് എന്നും കൊടുക്കുകയാണ്. നമുക്ക് തിരിച്ചു വേണമെങ്കിലും കൊടുക്കാം. സോ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന് 3 സൈഡ്സ് ആണുള്ളത്. ഹൈപ്പോട്ടന്യൂസ് ആണ് ലോങ്സ്റ്റ് സൈഡ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്, പിന്നെ ഉള്ള സ്ഥലങ്ങൾ ഓൾട്ടിറ്റ്യൂഡും ബേസും ആണ്. ഇനിയും ഇവിടെയാണ് 90 ഡിഗ്രി എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ 90 ഡിഗ്രിയുടെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ് എന്ന വശം. ഹൈപ്പോട്ടന്യൂസ്. ഇനിയും ഞാൻ ഈ 3 വെർട്ടിസസിനെ പേര് കൊടുക്കുകയാണ്. ഇത് എ, ഇത് ബി, ഇത് സി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളിനെ തീറ്റ എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ തീറ്റയുടെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന സൈഡിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എന്നും തീറ്റയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സൈഡിനെ അഡ്ജസന്റ് സൈഡ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പൊ തീറ്റ എന്നൊരു ആംഗിൾ ഉണ്ടെങ്കിൽ തീറ്റയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശത്തിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എന്നും തീറ്റയുടെ തൊട്ടടുത്ത് കിടക്കുന്ന വശത്തിനെ അഡ്ജസന്റ് സൈഡ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ട്രയാംഗിൾ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 90 ഡിഗ്രി എ ബി സി, ഇതാണ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ. നമുക്കറിയാം തീറ്റയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്, പിന്നെ തീറ്റയുടെ തൊട്ടടുത്തുള്ളത് അഡ്ജസന്റ് സൈഡ്, ദെൻ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഹൈപ്പോട്ടന്യൂസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ്. ട്രിഗണോമെട്രിക് റേഷ്യോസ്. ട്രിഗണോമെട്രിക് റേഷ്യോസ് ആയിട്ടുള്ളത് സൈൻ തീറ്റ, ദെൻ കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസീക് തീറ്റ, സീക് തീറ്റ, കോട്ട് തീറ്റ. സൈൻ തീറ്റ എന്താണെന്ന് പറഞ്ഞാല് തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അവർ തമ്മിലുള്ള റേഷ്യോ ആണ് സൈൻ തീറ്റ. സോ സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി കോസ് തീറ്റ എന്താണെന്ന് വെച്ചാല് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നാണ് മീനിങ്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പോൾ സൈൻ തീറ്റയും കോസ് തീറ്റയും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്നാണ് വരുന്നത്. സോ ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്.
നെക്സ്റ്റ് ഉള്ളത് കൊസീക് തീറ്റ. കൊസീക് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ്. അതായത് കൊസീക് തീറ്റ ഈക്വൽ ടു 1/സൈൻ തീറ്റ. അതായത് സൈൻ തീറ്റയുടെ ഈ ഒരു റേഷ്യോ തിരിച്ചിടണം, അതായത് ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. സീക് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ ആണ്. സോ സീക് തീറ്റ ഈക്വൽ ടു 1/കോസ് തീറ്റ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ് സൈഡ്. നെക്സ്റ്റ് കോട്ട് തീറ്റ. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ്. അതായത് 1/ടാൻ തീറ്റ. ഇനി നമുക്കറിയാം ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എങ്ങനെ വരും? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് വരും. സോ കോട്ട് തീറ്റ ഈക്വൾ ടു 1/ടാൻ തീറ്റയാണ്. 1/ടാൻ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റയാണ്. ദിസ് ഈസ് ഈക്വൽ ടു അഡ്ജസൻറ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ സൈൻ തീറ്റയ്ക്കും കോസ് തീറ്റയ്ക്കും ടാൻ തീറ്റയ്ക്കും അതേപോലെ കോസീക് തീറ്റയ്ക്കും സീക് തീറ്റയ്ക്കും കോട്ട് തീറ്റയ്ക്കും കിട്ടുന്ന വാല്യൂസിന്റെ ഒരു റേഞ്ച്, അതായത് അതിന്റെ ആൻസേഴ്സ് വരുന്ന ഒരു റേഞ്ചിനെ കുറിച്ച് നമുക്ക് പഠിച്ചു വെക്കണം. സൈൻ തീറ്റയുടെ വാല്യൂ എപ്പോഴും 1-നേക്കാളും ചെറുതും -1-നേക്കാളും വലുതുമായിരിക്കും. അതേപോലെ കോസ് തീറ്റയുടെ വാല്യൂസ് എപ്പോഴും 1-നേക്കാളും ചെറുതും -1-നേക്കാളും വലുതുമായിരിക്കും. എന്ന് വെച്ചാൽ സൈൻ തീറ്റ ആയാലും കോസ് തീറ്റ ആയാലും സൈൻ തീറ്റയ്ക്കും കോസ് തീറ്റയ്ക്കും കിട്ടുന്ന ആൻസേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ -1 അല്ലെങ്കിൽ +1 അല്ലെങ്കിൽ -1-നും +1-നും ഇടയിലുള്ള ഏതെങ്കിലും വാല്യൂസ്. -1-നേക്കാളും കുറഞ്ഞ വാല്യൂസ് സൈൻ തീറ്റയ്ക്കും കോസ് തീറ്റയ്ക്കും കിട്ടില്ല, 1-നേക്കാളും കൂടിയ വാല്യൂസും സൈൻ തീറ്റയ്ക്കും കോസ് തീറ്റയ്ക്കും കിട്ടില്ല. അതേസമയം കൊസീക് തീറ്റയുടെ വാല്യൂസ് ഒന്നെങ്കിൽ >= 1 ആയിരിക്കും, അല്ലെങ്കിൽ കൊസീക് തീറ്റയുടെ വാല്യൂസ് >= -1 ആയിരിക്കും. അതായത് ഒന്നെങ്കിൽ കൊസീക് തീറ്റയുടെ വാല്യൂസ് 1-നേക്കാളും വലുതായിരിക്കും, അല്ലെങ്കിൽ കൊസീക് തീറ്റയുടെ വാല്യൂസ് -1-നേക്കാളും ചെറുതായിരിക്കും. ഇതേപോലെ തന്നെയാണ് സീക് തീറ്റയുടെ കാര്യവും. സീക് തീറ്റയുടെ വാല്യൂസ് ഒന്നെങ്കിൽ 1-നേക്കാളും വലുതായിരിക്കും, അല്ലെങ്കിൽ -1-നേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, അപ്പൊ കൊസീക് തീറ്റ ആയാലും സീക് തീറ്റ ആയാലും അതിന്റെ വാല്യൂസ് കിടക്കുന്നത് ഒന്നെങ്കിൽ 1-നേക്കാളും കൂടുതലായിട്ടായിരിക്കും, അല്ലെങ്കിൽ -1-നേക്കാളും കുറവായിട്ടായിരിക്കും. ഇനി ടാൻ തീറ്റ ആണെങ്കിലോ, ടാൻ തീറ്റയ്ക്ക് നമ്മുടെ റിയൽ നമ്പർ സിസ്റ്റത്തിലെ ഏത് വാല്യൂ വേണമെങ്കിലും ടാൻ തീറ്റയ്ക്ക് ആൻസർ ആയിട്ട് കിട്ടാം. അതേപോലെ തന്നെ കോട്ട് തീറ്റയ്ക്കും ആൻസർ ആയിട്ട് റിയൽ നമ്പർ സിസ്റ്റത്തിലെ ഏത് വാല്യൂ വേണമെങ്കിലും കിട്ടാം. അപ്പൊ ഇതാണ് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസീക് തീറ്റ, സീക് തീറ്റ, കോട്ട് തീറ്റ ഇവരുടെ വാല്യൂസ് കിടക്കുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ഒരു നമ്പർ ലൈനിൽ വരച്ചു നോക്കുകയാണെങ്കിൽ -1 +1. സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും വാല്യൂസ് എപ്പോഴും ഈ ഒരു റേഞ്ചിലായിരിക്കും, -1 മുതൽ +1 വരെ ഉള്ള ആ ഒരു റേഞ്ചിലായിരിക്കും. അതേസമയം കൊസീക് തീറ്റയുടെയും സീക് തീറ്റയുടെയും വാല്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു റേഞ്ചിലായിരിക്കും കിടക്കുന്നത്. അതായത് -1-നേക്കാളും ചെറിയ വാല്യൂസ് ആയിരിക്കും അതൊന്നെങ്കിൽ എടുക്കുന്നത്, അല്ലെങ്കിൽ 1-നേക്കാളും വലിയ വാല്യൂസ് ആയിരിക്കും എടുക്കുന്നത്. ടാൻ തീറ്റയാണെങ്കിലോ റിയൽ നമ്പേഴ്സ് ഏത് വേണമെങ്കിലും ആൻസർ ആയിട്ട് വരാം. കോട്ട് തീറ്റയും അതേപോലെ റിയൽ നമ്പേഴ്സ് ഏത് വേണമെങ്കിലും ആൻസർ ആയിട്ട് വരാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസീക് തീറ്റ, സീക് തീറ്റ, കോട്ട് തീറ്റ, തീറ്റയ്ക്ക് 0°, 30°, 45°, 60°, 90° ആവുമ്പോഴുള്ള സൈൻ തീറ്റയുടെ, കോസ് തീറ്റയുടെ, ടാൻ തീറ്റയുടെ, അതേപോലെ കൊസീക് തീറ്റയുടെ, സീക് തീറ്റയുടെ, കോട്ട് തീറ്റയുടെ വാല്യൂസിനെ പറ്റിയാണ്. സൈൻ 0° എന്ന് പറയുന്നത് 0 ആയിരിക്കും. സൈൻ 30° എന്ന് പറയുമ്പോൾ 1/2.
സൈൻ 45 ഡിഗ്രി 1/√2, സൈൻ 60 ഡിഗ്രി √3/2, സൈൻ 90 ഡിഗ്രി 1 ആയിരിക്കും. പിന്നെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതിനെ തന്നെ തിരിച്ചെഴുതിയാൽ മതി നമ്മുടെ കോസിന്റെ വാല്യൂസ് കിട്ടാനായിട്ട്. പക്ഷെ അതിനേക്കാളും നമ്മളത് കാണാതെ പഠിച്ച് വെക്കുക തന്നെയാണ് വേണ്ടത്, എങ്കിലേ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും വേഗം എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ കോസ് 0 ഡിഗ്രി എന്ന് പറയുന്നത് 1 ആയിരിക്കും, കോസ് 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ √3/2 ആയിരിക്കും, കോസ് 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ 1/√2 ആയിരിക്കും, കോസ് 60 ഡിഗ്രി 1/2, കോസ് 90 ഡിഗ്രി 0. ഇനി ടാൻ തീറ്റ, നമുക്കറിയാം ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. അപ്പൊ സൈൻ തീറ്റയുടെ വാല്യൂസ് ഡിവൈഡഡ് ബൈ കോസ് തീറ്റയുടെ വാല്യൂസ് എടുത്താൽ മതി നമുക്ക് ടാൻ തീറ്റയുടെ വാല്യൂസ് കിട്ടിക്കോളും. അപ്പൊ ടാൻ 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ 0 ÷ 1 ആണ്, 0 ÷ 1 അതായത് എന്ത് വരും? 0 എന്ന് വരും. ഇനി ടാൻ 30 ഡിഗ്രി, ടാൻ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ 1/2 ÷√3/2 ആണ്, ദാറ്റ് ഈസ് 1/√3. നെക്സ്റ്റ് ടാൻ 45 ഡിഗ്രി, 1/√2 ÷ 1/√2, ദാറ്റ് ഈസ് 1. ടാൻ 60 ഡിഗ്രി, √3/2 ÷ 1/2, ദാറ്റ് ഈസ് √3. ഇനി ടാൻ 90 ഡിഗ്രി, ടാൻ 90 ഡിഗ്രി വരുന്നത് 1/0 എന്നാണ്, ഡിനോമിനേറ്ററിൽ 0 വരുന്നത് കൊണ്ട് ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി ഇതേപോലെ കോസിക് തീറ്റ, കോസിക് 0 വരുമ്പോ എന്താ വരിക? നമുക്കറിയാം കോസിക് എന്ന് പറയുന്നത് 1/sin ആണ് അല്ലെ. അപ്പൊ സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കോസിക്കിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സൈൻ 0 എന്ന് പറയുന്ന 0 ആണെന്നറിയാം അല്ലെ. അപ്പൊ 0 യുടെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും 1/0, 1/0 ഡിനോമിനേറ്ററിൽ 0 വരികയാണെങ്കിൽ അത് നോട്ട് ഡിഫൈൻഡ് ആണ്. സോ കോസിക് 0 ഈസ് നോട്ട് ഡിഫൈൻഡ്. ദെൻ കോസിക് 30 ഡിഗ്രി, 1/2 റെസിപ്രോക്കൽ എടുത്താൽ മതി, ദാറ്റ് ഈസ് 2. കോസ് 45 ഡിഗ്രി, 1/√2 റെസിപ്രോക്കൽ എടുത്താൽ മതി, അതായത് √2. ഇനി കോസിക് 60 ഡിഗ്രി, √3/2 റെസിപ്രോക്കൽ എടുത്താൽ മതി, ദാറ്റ് ഈസ് 2/√3. നെക്സ്റ്റ് കോസിക് 90 ഡിഗ്രി, 1 റെസിപ്രോക്കൽ എടുക്കുക, ദാറ്റ് ഈസ് 1. ഇനി സീക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോസിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും അല്ലെ. അപ്പൊ സീക്ക് 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് 0 ഡിഗ്രിയുടെ ആൻസറിന്റെ റെസിപ്രോക്കൽ എടുക്കുക, അതായത് ഈ 1 റെസിപ്രോക്കൽ എടുക്കുക. 1 റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1. അടുത്തത് സീക്ക് 30 ഡിഗ്രി, സീക്ക് 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ √3/2 റെസിപ്രോക്കൽ, 2/√3. നെക്സ്റ്റ് സീക്ക് 45 ഡിഗ്രി, 1/√2 റെസിപ്രോക്കൽ, √2/1, ദാറ്റ് ഈസ് √2 മാത്രം എഴുതിയാൽ മതി. നെക്സ്റ്റ് സീക്ക് 60 ഡിഗ്രി, സീക്ക് 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ 1/2 റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് 2. നെക്സ്റ്റ് സീക്ക് 90 ഡിഗ്രി, സീക്ക് 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ 0 റെസിപ്രോക്കൽ ആണ്, 0 റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/0, 1/0 ഈസ് നോട്ട് ഡിഫൈൻഡ്, നോട്ട് ഡിഫൈൻഡ്. നെക്സ്റ്റ് നമുക്കറിയാം കോട്ട് തീറ്റ, കോട്ട് തീറ്റ നമുക്ക് വേണമെങ്കിൽ കോസിക് തീറ്റ ബൈ സീക് തീറ്റ എന്നും പറയാം, അല്ലെങ്കിൽ ടാൻ തീറ്റയുടെ റെസിപ്രോക്കൽ എടുത്താലും മതി. അപ്പൊ എനിക്കിപ്പോ റെസിപ്രോക്കൽ എടുക്കുന്നതാണ് എളുപ്പമായിട്ട് തോന്നുന്നത്. സോ കോട്ട് 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ ടാൻ 0 ഡിഗ്രിയുടെ ആൻസർ എന്താണോ അതിന്റെ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് 0 റെസിപ്രോക്കൽ. 0 റെസിപ്രോക്കൽ എന്താണ്? 1/0, നോട്ട് ഡിഫൈൻഡ്. അതേപോലെ 1/√3 റെസിപ്രോക്കൽ √3, 1 റെസിപ്രോക്കൽ 1, √3 റെസിപ്രോക്കൽ 1/√3. ഇനി 1/0 റെസിപ്രോക്കൽ, 1/0 റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 0/1 എന്ന് വരും അല്ലേ, 0/1 which is equal to 0. അപ്പൊ ഇത്രയുമാണ് നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് സൈൻ 60 ഡിഗ്രി കോസ് 30 ഡിഗ്രി പ്ലസ് സൈൻ 30 ഡിഗ്രി കോസ് 60 ഡിഗ്രി. അപ്പോ സൈൻ 60 ഡിഗ്രി കോസ് 30 ഡിഗ്രി പ്ലസ് സൈൻ 30 ഡിഗ്രി കോസ് 60 ഡിഗ്രി, ഇതിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സൈൻ 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ √3/2 ആണ്, അതേപോലെ കോസ് 30 എന്ന് പറഞ്ഞാലും √3/2 ആണ്. നെക്സ്റ്റ് സൈൻ 30 എന്ന് വെച്ചാൽ 1/2 ആണ്, കോസ് 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ 1/2 ആണ്. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടിക്കോളും, ദാറ്റ് ഈസ് √3 × √3 എന്ന് പറഞ്ഞാൽ 3 ആണ്, 2 × 2 4 ആണ്,
1 into 1, 1 into 1, 2 into 2, 4, that is equal to 4 by 4 equal to 1. So 4 by 4 equal to 1 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് 2 ടാൻ സ്ക്വയർ 45 ഡിഗ്രി പ്ലസ് കോസ് സ്ക്വയർ 30 ഡിഗ്രി മൈനസ് സൈൻ സ്ക്വയർ 60 ഡിഗ്രി. അപ്പൊ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 2 ടാൻ സ്ക്വയർ 45 ഡിഗ്രി അല്ലേ. ടാൻ സ്ക്വയർ 45 ഡിഗ്രി എന്ന് വെച്ചാൽ ടാൻ 45 ദ ഹോൾ സ്ക്വയർ എന്നാണ് അർത്ഥം. അതേപോലെ കോസ് സ്ക്വയർ 30 ഡിഗ്രി എന്ന് വെച്ചാൽ കോസ് 30 ദ ഹോൾ സ്ക്വയർ എന്നാണ് അർത്ഥം. അതേപോലെ സൈൻ സ്ക്വയർ 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ സൈൻ 60 ഡിഗ്രി ദ ഹോൾ സ്ക്വയർ എന്നാണ് അർത്ഥം. നമുക്കറിയാം ടാൻ 45 എന്ന് വെച്ചാൽ അതിന്റെ ആൻസർ 1 ആണ്. സോ 1 സ്ക്വയർ. ഇനി കോസ് 30 എന്ന് പറയുമ്പോഴത്തേക്കും റൂട്ട് 3/2 ആണ്. അതിലൊരു സ്ക്വയറും കൂടെ അവർ കൊടുക്കുന്നുണ്ട്. മൈനസ് സൈൻ 60 ഡിഗ്രി. സൈൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ റൂട്ട് 3/2 ആണ്. റൂട്ട് 3/2 സ്ക്വയർ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 into 1 സ്ക്വയറിന്റെ ആൻസർ 1 തന്നെയാണ്. റൂട്ട് 3/2 ദ ഹോൾ സ്ക്വയർ അല്ലേ. അതായത് റൂട്ട് 3 സ്ക്വയർ 3 2 സ്ക്വയർ 4. അതേപോലെ റൂട്ട് 3 സ്ക്വയർ 3 2 സ്ക്വയർ 4. അപ്പൊ പ്ലസ് 3/2 മൈനസ് 3/2 ക്യാൻസൽ ആയി പോയി. ബാക്കിയുള്ളത് എന്താണ്? 2 into 1, that is equal to 2. സോ 2 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 cos² 60° പ്ലസ് 4 sec² 30° മൈനസ് ടാൻ സ്ക്വയർ 45° ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ 30° പ്ലസ് കോസ് സ്ക്വയർ 30°. അപ്പൊ 5 into, നമുക്കറിയാം കോസ് സ്ക്വയർ 60 എന്ന് പറഞ്ഞാൽ കോസ് 60 വാല്യൂ ഇട്ടിട്ട് സ്ക്വയർ ഇടുക എന്നുള്ളതാണ്. എന്താണ് കോസ് 60 വാല്യൂ? കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. പ്ലസ് 4 into സീക്ക് 30. നമുക്കറിയാം സീക്ക് 30 എന്ന് പറയുമ്പോൾ സീക്ക് 30 എന്ന് പറയുന്നത് കോസ് 30 റെസിപ്രോക്കൽ ആണല്ലേ. നമുക്കറിയാം കോസ് 30 എന്ന് പറഞ്ഞാൽ റൂട്ട് 3/2 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/√3 അതിന്റെ സ്ക്വയർ മൈനസ് ടാൻ 45 1 അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ 30 അല്ലേ. അതായത് സൈൻ 30 ദ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് 30 ദ ഹോൾ സ്ക്വയർ. This is equal to 5/4 plus 4 into 4/3 minus 1 divided by 1/4 plus root 3 square എന്ന് പറയുമ്പോൾ 3/2 square എന്ന് പറയുമ്പോൾ 4. This is equal to 5/4 plus 16/3 minus 1 divided by 1/4 plus 3/4. മുക്കാലും കാലും, മുക്കാലും കാലും കൂടെ ആകുമ്പോഴത്തേക്കും 1 പോകും അല്ലേ. സോ ഡിനോമിനേറ്ററിൽ 1 പോയി. ഇനി മുകളിൽ എന്തോ ചെയ്യണം, നമ്മൾ എൽസിഎം ഒക്കെ എടുത്ത് സോൾവ് ചെയ്യണം. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. വേണമെങ്കിൽ ആദ്യം മറ്റേ ടൈം 2 എടുത്ത് സോൾവ് ചെയ്തതിന് ശേഷം അതിന്റെ ആൻസർ കൊണ്ട് 3 ചെയ്യാം, അല്ലെങ്കിൽ 3 കൂടെ അറ്റ് ദ സെയിം ടൈം നമുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് 3 കൂടെ അറ്റ് ദ സെയിം ടൈം ചെയ്യാൻ പോവുകയാണ്. 5/4 പ്ലസ് 4 into 4/3 മൈനസ് 1. മൈനസ് 1 എന്ന് പറയുമ്പോൾ 1/1 ഇടാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഡിനോമിനേറ്റേഴ്സ് ആയിട്ട് 4, 3, 1 ആണുള്ളത്. അപ്പൊ ഇതിനെ ഒരുമിച്ച് വെച്ച് എങ്ങനെയാണ് എൽസിഎം എടുത്ത് ചെയ്യാന്ന് വെച്ചാല് 5 into 5 സ്വന്തം ഡിനോമിനേറ്റർ എന്ന് പറയുന്ന 4 ആണ്. അപ്പൊ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ട, ബാക്കി 2 ഡിനോമിനേറ്റേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് 4 into 4 എന്ന് പറയുമ്പോൾ 16 ആണ്. 16ന്റെ സ്വന്തം ഡിനോമിനേറ്റർ ആരാണ്? 3 ആണ്. അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, 4ഉം 1ഉം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം മൈനസ് 1 into 1 സ്വന്തം ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ബാക്കി 4 കൊണ്ടും 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 4 into 3 ഡിവൈഡഡ് ബൈ ലാസ്റ്റ് 4 into 3 into 1 അതാണ് നമ്മുടെ ഡിനോമിനേറ്ററിൽ വരുന്നത്. ഇത് 15 + 64 - 12 / 12 അതായത് 15 - 12 എന്ന് പറയുമ്പോൾ 3 ആണ്. 3 + 64 എന്ന് പറഞ്ഞാൽ 67 ആണ്. 67/12. സോ കറക്റ്റ് ആൻസർ ഏതാണ്? 67/12. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് 2 tan 30° / 1 + tan² 30° അപ്പോൾ 2 ഇൻറ്റു
tan 30 എന്ന് പറയുമ്പോൾ 1 by root 3 divided by 1 plus tan square 30 degree എന്ന് പറഞ്ഞാൽ എന്താണ് tan 30 degree എഴുതിയിട്ട് അതിന്റെ മുകളിൽ സ്ക്വയർ ഇടുക tan 30 എന്ന് പറഞ്ഞാൽ 1 by root 3 ഇത് ചെയ്യുമ്പോൾ 2 by root 3 divided by 1 plus 1 by 3 എന്ന് വരും അതായത് 2 by root 3 divided by ഇതിന്റെ താഴെ ഒരു 1 ഉം കൂടി ഇട്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എൽസിഎം എടുക്കാം അതായത് 3 into 1 എന്ന് വെച്ചാൽ 3 1 into 1 എന്ന് വെച്ചാൽ 1 1 into 3 എന്ന് പറയുമ്പോൾ 3 that is equal to 2 by root 3 divided by 4 by 3 എന്ന് വരും അതായത് 2 by root 3 into 3 by 4 എന്ന് കിട്ടും നമുക്ക് 2 ഉം 4 ഉം കൂടി ക്യാൻസൽ ചെയ്ത് ഇവിടെ 2 എന്ന് എഴുതാൻ പറ്റും അപ്പോൾ ബാക്കിയുള്ളത് എന്താണ് മുകളിൽ ഒരു 3 ഉം ഉണ്ട് താഴെ ഒരു root 3 into 2 ഉം ഉണ്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ വരുവാണെങ്കിൽ നമ്മൾ അതിനെ ത്രീ എന്നാണ് എഴുതുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ത്രീനെ മാറ്റിയിട്ട് റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് എഴുതിക്കൂടെ അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ഡിവൈഡഡ് ബൈ റൂട്ട് ത്രീ ഇൻറ്റു ടു എന്നാണ് വരുന്നത് റൂട്ട് ത്രീ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് റൂട്ട് ത്രീ ബൈ ടു എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഇവിടെ ഓപ്ഷൻസിന് റൂട്ട് ത്രീ ബൈ ടു എന്നുള്ള ഒരു ആൻസർ അല്ല കൊടുത്തേക്കുന്നത് റൂട്ട് ത്രീ ബൈ ടുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം നമുക്കറിയാം സൈൻ സിക്സ്റ്റിയുടെ വാല്യൂ റൂട്ട് ത്രീ ബൈ ടു ആണ് കോസ് സിക്സ്റ്റിയുടെ വാല്യൂ 1/2 ആണ് ടാൻ 30 വാല്യൂ 1/√3 ആണ് സൈൻ 30 വാല്യൂ 1/2 ആണ് അപ്പൊ റൂട്ട് ത്രീ ബൈ ടു എന്നുള്ള വാല്യൂ തരുന്നത് ആര് മാത്രമാണ് സൈൻ 60 ഡിഗ്രി മാത്രമാണ് സോ സൈൻ 60 ഡിഗ്രി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സോ ഇതുവരെ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു